എച്ച് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. തേർഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. പിന്നീട് മ്യൂച്വൽ ട്രാൻസ്ഫർ, അതായത് പരസ്പര മാറ്റം സാധ്യമാവുമോ എന്നും ചോദിക്കുന്നുണ്ട്. പരസ്പര മാറ്റം ഓഫ്ലൈനായി സാധ്യമല്ല, ഓൺലൈനായി മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതിനെ എങ്ങനെ അപ്ലൈ ചെയ്ത് ഓൺലൈനായി നമുക്ക് ട്രാൻസ്ഫർ സാധ്യമാക്കാം, അതിൻ്റെ ഒരു ട്രിക്സാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഓൺലൈനായി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിച്ചാൽ ഈ ട്രിക്സ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും. ഒരു കൊമേഴ്സിലുള്ള വിദ്യാർത്ഥിക്ക് സയൻസിലേക്ക് മാറണം, അല്ലെങ്കിൽ ഒരു സ്കൂളിലുള്ള വിദ്യാർത്ഥിക്ക് മറ്റൊരു സ്കൂളിലേക്ക് മാറണം, അങ്ങനെ നമുക്ക് പരസ്പരം സംസാരിച്ച് മാറാൻ പറ്റുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അതായത് മ്യൂച്വൽ ട്രാൻസ്ഫർ വിദ്യാഭ്യാസ വകുപ്പ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടി പുറത്തിറക്കിയ ഇൻസ്ട്രക്ഷനിൽ അങ്ങനെയൊരു സംവിധാനമില്ല. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ മാത്രമേ നിങ്ങൾക്ക് കോഴ്സ് അതുപോലെ തന്നെ സ്കൂളൊക്കെ മാറാൻ സാധിക്കുകയുള്ളൂ. അലോട്ട്മെൻറ്റ് പ്രോസസ്സിലെ മുഖ്യഘട്ട ട്രാൻസ്ഫർ ആരംഭിക്കുമ്പോൾ തന്നെ ട്രിക്സ് ആൻഡ് ടിപ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി കൃത്യമായി അറിയിച്ചിരുന്നു. അവരോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് സയൻസിലുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സിലേക്ക് മാറണമെങ്കിൽ അവിടെ കൊമേഴ്സിലുള്ള വിദ്യാർത്ഥികളോട് പോയി സംസാരിച്ച് ആരെങ്കിലും സയൻസിലേക്ക് മാറാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുക. അങ്ങനെ മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയോടും കൂടി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്ത് സയൻസ് കൊടുക്കാൻ പറയുക. അങ്ങനെയെങ്കിൽ ഈ സയൻസിലുള്ള വിദ്യാർത്ഥിക്ക് കൊമേഴ്സിലേക്ക് ട്രാൻസ്ഫർ സാധ്യമാകും. അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ രണ്ടുപേരും അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്ത് അതിൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ അൽഗോരിതം സോഫ്റ്റ്വെയർ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് രണ്ടുപേർക്കും സയൻസിലുള്ള വിദ്യാർത്ഥി കൊമേഴ്സിലേക്ക് മാറാം, കൊമേഴ്സിലുള്ള വിദ്യാർത്ഥിക്ക് സയൻസും സാധ്യമാവും. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് സയൻസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ സയൻസിൽ ആ വിദ്യാർത്ഥിയുമായി സംസാരിച്ച് രണ്ടുപേരും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്താൽ രണ്ടുപേർക്കും മാറ്റം സാധ്യമാവും. അതുപോലെ തന്നെ ദൂരെയുള്ള സ്കൂളുകളിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വേറൊരു സ്കൂളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ ദൂരെയുള്ള സ്കൂളിലെ ആ വിദ്യാർത്ഥി ചെയ്യേണ്ടത് ഈ അടുത്തുള്ള സ്കൂളിലെ ഏതെങ്കിലും വിദ്യാർത്ഥിക്ക് മറ്റേതെങ്കിലും സ്കൂളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് അത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കും. അങ്ങനെ അറിഞ്ഞ് ആ വിദ്യാർത്ഥി ഇപ്പോൾ ദൂരെയുള്ള സ്കൂളിലെ ഒരു വിദ്യാർത്ഥി അടുത്തുള്ള ഈ സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യുന്നു, ഈ സ്കൂളിലുള്ള ഒരു വിദ്യാർത്ഥി മറ്റൊരു സ്കൂളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ സാധ്യമാവും. അങ്ങനെ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അങ്ങനെയും നമുക്ക് ട്രാൻസ്ഫർ സാധ്യമാവും. അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വല്ല സംശയം ഉണ്ടെങ്കിൽ എച്ച് അക്കാദമി ഇൻസ്റ്റാഗ്രാം ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കും, അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.